ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന ഗാന്ധിജിയുടെ മഹത്വചരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ 585 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 385 പേർക്ക് രോഗമുക്തി. സംസ്ഥാനത്ത് 32097 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. മരണം 158. 21634 പേർക്ക് രോഗമുക്തി. വള്ളം മറിഞ്ഞ് 4 മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടു. 12 പേർക്ക് പരിക്ക്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ അഴിക്കൽ ഹാർബറിന് 1 കിലോമീറ്റർ അകലെയായിരുന്നു അപകടം. കൃത്രിമശ്വാസം നൽകി കുഞ്ഞിനെ രക്ഷിച്ച നഴ്സിന് മന്ത്രിയുടെ അഭിനന്ദനം. കോവിഡിനെ തുടർന്നുണ്ടായ ശ്വാസതടസ്സം മൂലം അബോധാവസ്ഥയിലായ 2.5 വയസ്സുകാരിയെ കൃത്രിമശ്വാസം നൽകി രക്ഷിച്ച നഴ്സ് ശ്രീജ പ്രമോദിന് മന്ത്രി വീണ ജോർജിന്റെ അഭിനന്ദനം. ഓൺലൈൻ കോട്ട കൂട്ടാതെ റെയിൽവേ. കൗണ്ടറിലും ഓൺലൈനിലും ടിക്കറ്റ് കിട്ടാതെ സ്ഥിരം യാത്രക്കാർ. ചട്ടഞ്ചാൽ ഓക്സിജൻ പ്ലാന്റ് ഈ മാസം സജ്ജമാകും. സ്ഥാപിക്കുന്നതിന് മുന്നോടിയായുള്ള അടിസ്ഥാന ജോലികൾ ജില്ലാ നിർമ്മിത കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ പുരോഗമിക്കും. കരിപ്പൂർ വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. 71 ലക്ഷം രൂപയുടെ സ്വർണവുമായി ഗൾഫിൽ നിന്നും എത്തിയ 2 പേർ പിടിയിൽ. സാമൂഹ്യ മാധ്യമങ്ങളിലെയും ചില സ്വകാര്യ ചാനലുകളിലെയും വാർത്ത ഉള്ളടക്കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി. വീട് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ 3 യുവാക്കൾ പിടിയിൽ. MDMA മയക്കുമരുന്നുമായി വിദ്യാനഗർ ഇൻസ്പെക്ടർ VV മനോജും സംഘവുമാണ് യുവാക്കളെ പിടികൂടിയത്. സ്കൂൾ വാർത്തകൾ. വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും യുക്തിചിന്തയും പരിപോഷിക്കുന്നതിനായി നടത്തുന്ന ഉപജില്ലാതല ശാസ്ത്രരംഗ പ്രവർത്തനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനം സ്കൂളിൽ ആരംഭിച്ചു. സെക്കൻഡ് വോളിയം ടെക്സ്റ്റ് ബുക്ക് വിതരണം സ്കൂളിൽ ആരംഭിച്ചതായി ഹെഡ്മാസ്റ്റർ അറിയിച്ചു. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള വിവിധ തരം സ്കോളർഷിപ്പുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. സ്കൂൾ തുറക്കാൻ സർക്കാർ പരിഗണിക്കുന്നു. ജാഗ്രത കൈവിടാറായിട്ടില്ലെന്ന് കേന്ദ്രം. ഇതിന്റെ പ്രായോഗികത പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സമിതിയുടെ അഭിപ്രായം വന്നതിനു ശേഷം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് മന്ത്രി. വിദ്യാഭ്യാസ വാർത്തകൾ. ITI അഡ്മിഷൻ അപേക്ഷകൾ 2021 സെപ്റ്റംബർ 14 വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ അപേക്ഷ സമർപ്പിക്കാം. +1 VHSC അഡ്മിഷൻ അപേക്ഷകൾ August 24 ആരംഭിക്കും. അവസാന തീയതി September 3 വരെ. കായിക വാർത്തകൾ. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത മത്സരത്തിൽ ഖത്തറിനെ തകർത്ത് സെർബിയ. ഹംഗറിയിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാതെ 4 ഗോളുകൾക്കാണ് ഖത്തറിനെ സെർബിയ പരാജയപ്പെടുത്തിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 23000 റൺസ്. സച്ചിനെയും പിന്നിലാക്കി വിരാട് കോഹ്ലി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.